ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. സോ ഗൈസ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ നോക്കാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ തമിഴ്നാട് ഡേറ്റിലും കണ്ട പോലെ തന്നെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പ്ലെയേഴ്സ് ഇല്ലേ ഗൈസ്. ഓക്കെ, ട്രെയിൻ ചെയ്യാൻ പ്ലെയേഴ്സ് ഇല്ലെന്ന് കുറേ പേര് നമ്മുടെ കമൻറ്റ് സെക്ഷനിലും ചോദിച്ചിരുന്നു, അതുപോലെ തന്നെ ഇൻസ്റ്റയിലും മെസ്സേജ് അയച്ചിരുന്നു. കണ്ടൻറ്റൊക്കെ പറയാമെന്ന് ചോദിച്ചപ്പം കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു, ട്രെയിൻ ചെയ്യാൻ പ്ലെയേഴ്സ് ഇല്ലെങ്കിൽ അതിനൊരു കിഡിലെ സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, ട്രെയിൻ ചെയ്യാൻ പ്ലെയേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ കിട്ടാൻ കുറച്ച് പാടാണ്. നിങ്ങൾക്കൊരു 20 മില്യൺ 30 മില്യൺ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു പ്ലെയറിനെയൊക്കെ സുഖമായിട്ട് മാക്സ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിവിടെ നോക്കുവാണെങ്കിൽ 89 പ്ലെയേഴ്സ് തൊട്ട് നമുക്ക് ആദ്യം തുടങ്ങാം. ഞങ്ങളുടെ ഒരു സി ബി ആണ് വെച്ചിരിക്കുന്നത്. കൂടുതൽ ആൾക്കാർക്ക് സി ബി ആണ് കുറവ്. അപ്പോൾ സി ബിയിൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിലക്കുറവായിട്ടുള്ള ആൾക്കാരെ നോക്കണം ഗൈസ്. ഓക്കെ, നിങ്ങൾ എലൈറ്റ് കാർഡ്സ് മാത്രം പർച്ചേസ് ചെയ്യുള്ളൂ. എലൈറ്റ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ നോർമൽ കാർഡ്സ്, ഈ ചുമല കളറുള്ള കാർഡ്സ്. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഇവൻറ്റിൽ നിന്നുള്ള കാർഡ്സ് ഒന്നും എടുക്കാൻ പോകരുത്. ഓക്കെ, പഴയ ഇവൻറ്റിലുള്ള കാർഡ്സൊക്കെ ഇപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. ഇപ്പം സ്റ്റോക്ക് കുറവായിരിക്കും പഴയ ഇവൻറ്റിലെ കാർഡൊക്കെ. അപ്പം നിങ്ങൾ സാധാ കാർഡ്സൊക്കെ എടുക്കാൻ നോക്കുക, ബിക്കോസ് ഹാൾ ഓഫ് ലെജൻസി വേണ്ടി കൂടെ സാധാ കാർഡ്സ് കുറേ കൊടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ആർ ബി എടുത്ത് നോക്കുകയാണെങ്കിൽ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് നല്ലൊരു പിക്കായിരിക്കും ഗൈസ്. ഓക്കെ, നിങ്ങൾക്കിവിടെ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് വില ഭയങ്കരമായിട്ട് കുറവായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ സെയിൽ ക്വാണ്ടിറ്റി ഉള്ളപ്പോഴാണ് വില കുറയുന്നത്. പർച്ചേസ് ക്വാണ്ടിറ്റി കൂടുമ്പോൾ വില കൂടും, സെയിൽ ക്വാണ്ടിറ്റി കൂടുമ്പം നമ്മുടെ വാല്യൂ കുറയും. സോ ഗൈസ്, ഈ ഒരു ട്രിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ റോബർട്സിനും പിന്നെ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡും ആണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ആർ ബി അല്ലെങ്കിൽ സി ബി പൊസിഷനിലോട്ട് വാങ്ങാൻ പറ്റുക. ഓക്കെ, നിങ്ങൾ ആ പ്ലെയേഴ്സിനെ ലക്ഷ്യമിട്ട് വാങ്ങിക്കുക. നിങ്ങൾ പിന്നെ വേറെ മറ്റ് ഇവൻറ്റ്സൊക്കെ കാണാൻ സാധിക്കും ഗൈസ്. ഓക്കെ, മറ്റ് ഇവൻറ്റ്സിലെ പ്ലെയേഴ്സിനെ ഒന്നും വാങ്ങാൻ നിൽക്കരുത്, നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല, പർച്ചേസ് ആയി കിട്ടത്തില്ല. ഓക്കെ, സ്റ്റോക്ക് ഇല്ല അവർക്ക്. പിന്നെ ഗൈസ്, പലരുടെയും ഡൗട്ടാണ് നമുക്ക് എക്സ് പി കൂടുതലുള്ള പ്ലെയറിനെ വാങ്ങിക്കാവുന്നു. ഇപ്പോൾ എക്സ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, നമ്മുടെ ടീമിലേക്ക് ഒരു പ്ലെയറിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഗൈസ്, 100+ പ്ലെയർ ആണെങ്കിൽ പുള്ളിക്ക് കിട്ടിയ പ്ലെയറിന് 2000+ എക്സ് പി വരും. 2000 മാക്സിമം എക്സ് പി ഒരു പ്ലെയറിൻ്റെ. അപ്പം 100 പ്ലെയേഴ്സിൻ്റെയൊക്കെ എക്സ് പി 2000 ആയിരിക്കും. ബട്ട് നമ്മുടെ 80-90 കാർഡ്സിൻ്റെ 1000-900 അതുപോലെയൊക്കെ ആയിരിക്കും. ഇപ്പം നമ്മൾ വാങ്ങിക്കുന്ന 87 കാർഡ്സിൻ്റെ ഒക്കെ മിക്കതും 900 ആയിരിക്കും എക്സ് പി വരുന്നത്. ഓക്കെ, നിങ്ങൾ 900 എക്സ് പി ഉള്ള പ്ലെയേഴ്സിനെ വാങ്ങിച്ചാലും നിങ്ങൾക്ക് ലാഭം തന്നെയാണ് ഗൈസ്. നമ്മളിവിടെ വാങ്ങിക്കുന്നത് 300,000 ബാക്കിയുള്ള നമ്മളെല്ലാം മില്യൺസ് കൊടുത്താണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് ലാഭം എന്ന് പറഞ്ഞാൽ ഈ 80 കാർഡ്സൊക്കെ വാങ്ങിക്കുന്നതാണ്. സോ ഗൈസ്, എനിക്കിപ്പോൾ 44 പ്ലെയേഴ്സേ ഉള്ളൂ ഗൈസ്. എനിക്കിപ്പോൾ 400 മില്യണോളം ഉണ്ട്. എനിക്ക് ഇനി 19 മില്യൺ ഇതുപോലത്തെ പ്ലെയേഴ്സിൽ ചിലവാക്കിയാലും എനിക്ക് ലാഭം മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ജെയിംസ് മാഡിസനെ വാങ്ങിക്കാൻ പോവാണ്. ഓക്കെ, മാഡിസൺ ഇപ്പോൾ വെറും 1 ലക്ഷം കോയിൻസേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സുഖമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഗൈസ്, നിങ്ങളിതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, വേറൊരു അത്യാവശ്യത്തിനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വലിച്ചു വാരി വിലക്കുറവുള്ള പ്ലെയേഴ്സിനെ വാങ്ങിക്കരുത്. നിങ്ങൾക്ക് ഏത് പ്ലെയറിനാണോ ട്രെയിൻ ചെയ്യേണ്ടത് ആ ഒരു പൊസിഷനിലേക്ക് മാത്രം പ്ലെയേഴ്സിനെ വാങ്ങിക്കുക. ഓക്കെ, ഇത് മെയിൻ ടിപ്പാണ് ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള പൊസിഷനിലേക്കുള്ള പ്ലെയേഴ്സിനെ മാത്രം നിങ്ങൾ വാങ്ങുക. ആവശ്യമില്ലാത്തൊരു പൊസിഷനിലേക്ക് പ്ലെയറിനെ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും. ഓക്കെ, ഞാനിവിടെ മാഡിസനെ സൈൻ ചെയ്തു. വേറെ 5 മിനിറ്റ് മതി ഗൈസ്. നിങ്ങൾക്കിവിടെ സെയിൽ ക്വാണ്ടിറ്റി കാണിച്ചില്ലെങ്കിലും പർച്ചേസ് ക്വാണ്ടിറ്റി മാത്രം കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്, അത് ജെനുവിൻ ആണ്. പിന്നെ ഞാൻ റോബർട്സിനെ നേരത്തെ പർച്ചേസ് ചെയ്തിരുന്നു, അതിപ്പോൾ പർച്ചേസായി. ഓക്കെ ഗൈസ്, ഇതൊക്കെ സുഖമായിട്ട് നമുക്ക് കിട്ടും. സോ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ഗൈസ്, ജെനുവിൻ ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോയിൻസ് വേണം പ്ലേസ് വേണമെങ്കിൽ. സോ ഗൈസ്, ബൈ.